പ്ലസ് ടുക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർട്ട് ടൈം ജോലികൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്. 11th and 12th പഠിക്കുന്നത്, പക്ഷേ അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് കുറച്ച് കാശ് കൂടെ ഉണ്ടാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ട് പോക്കറ്റ് മണി, മൂന്നാമത്തേത് അവരുടെ ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആകും എന്നുള്ള ഒരു ചിന്ത. അതായത് കുറച്ച് പൈസയെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നല്ല മനസ്സ്, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് ഈ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ഉണ്ടോ? ഇതാണ് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നത്. ഇനി ചിലർ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എവിടെയെങ്കിലും ഒരു 2 മണിക്കൂർ പോയി ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം തന്നെ എന്നോട് നേരിട്ട് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഞാൻ പങ്കെടുക്കുന്ന നാട്ടിലെ ഇവൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുക www.sreesacademy.com എന്ന വെബ്സൈറ്റിലാണ്. അവിടെ ചെന്ന് ചെക്ക് ചെയ്യുക എന്നാണ് ഇവൻറ്റ് നടക്കുക എന്നുള്ളത്, എവിടെയാണ് നടക്കുക എന്നുള്ളത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സ്കോളർഷിപ്സ് ഉണ്ട് എങ്കിൽ അതെല്ലാം ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്കോളർഷിപ്സ് എന്ന് പറയുന്ന ഒരു പേജിലകത്ത് കൊണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ശ്രീസ് അക്കാഡമിയുടെ തന്നെ സ്കോളർഷിപ്പ് പേജിൽ. സോ അവിടെയും കയറി ഒന്ന് നോക്കുക, റീസെൻറ്റ് സ്കോളർഷിപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അതവിടെ കാണും കേട്ടോ. അപ്പോൾ അതിനും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഓൺലൈൻ ജോബ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ജോബ്, അതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈസ, ഇതിൻ്റെ വാസ്തവം എന്താണ്? ഇന്ന് കേരളത്തിൽ നമുക്ക് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള പ്രോപ്പർ സൈറ്റുകളും നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഫ്രണ്ട് ആയിട്ട് ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ പറയുന്ന ഒരു കാര്യമില്ല. ഇനി നിങ്ങൾ ടെക്നിക്കലി സ്കിൽഡ് ആണ് എങ്കിൽ, അതായത് ഇപ്പം ചില ഡിസൈനിങ് പോലുള്ള കാര്യങ്ങളിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ റൈറ്റിംഗ്, ഇതിലൊക്കെ നിങ്ങൾ ടെക്നിക്കലി സ്കിൽഡ് ആണെങ്കിൽ പിന്നെയും ചില സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വിവിധതരം ജോലികളെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്നുകൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കും. ഇതൊന്നുമല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ഇന്ന സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്ര പൈസ കിട്ടും എന്നെനിക്ക് പറയാനില്ല. ഇവിടെ എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം തന്നെ, അതായത് 2022-23 എന്ന് പറയുന്ന അക്കാഡമിക് ഇയറിൽ തന്നെ എൻ്റെ അടുത്ത് 3 കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ 3 കേസുകൾ ഇതുപോലെ ഫ്രോഡ് പരിപാടികളിൽ ചെന്ന് പെട്ടുപോയ കേസുകളാണ്. 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെന്നിട്ട് ഏതോ ഒരു വെബ്സൈറ്റിനകത്ത് ഇത്ര പൈസ ഇട്ടിട്ട് ഇന്ന ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടി പൈസ കിട്ടും എന്ന് പറഞ്ഞു. വീട്ടുകാരോട് പോലും കാര്യമായിട്ട് ആലോചിച്ചൊന്നുമില്ല, കയ്യിൽ ഒരു സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇച്ചിര പൈസ കൊണ്ടുവന്ന് വീട്ടുകാർ അറിയാതെ ഇട്ടു. ഇനി ചില കേസുകളിലാണെന്നുണ്ടെങ്കിൽ മാമന്മാരോട്, അതായത് അമ്മയുടെ സഹോദരനോട് പൈസ ചോദിച്ച് മേടിച്ചിട്ട് മാമനും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അവസാനം മാമനും പെട്ടു, മരുമോനും പെട്ടു, അങ്ങനെ പോയിട്ടുള്ള ചില കേസുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഇത് പഠിത്തത്തിൽ തന്നെ പിന്നീട് പറയുക, ഇതിൻ്റെ ഒരു ടെൻഷനും കൂടെ കയറിയിട്ട് എല്ലാം കൂടി പ്രശ്നമായി പോയ 3 കേസുകളാണ് 2022-23 ഞാൻ ഹാൻഡിൽ ചെയ്തത്. ഇതിനൊക്കെ കാരണമായി വന്നത് കുട്ടികളുടെ ഞങ്ങൾക്ക് പാരൻസിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം എന്ന് പറയുന്ന മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിനെ ചൂഷണം ചെയ്യാനായിട്ട് ഇപ്പുറത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ, ഇവിടെയാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. നിങ്ങളുടെ ഈ നല്ല മനസ്സ്, ഇതിലൂടെ പൈസ ഉണ്ടാക്കാൻ സത്യത്തിൽ ഒരു വഴിയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരട്ടെ, ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ 12ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്താലും അവിടെയൊക്കെ നമ്മൾ ഫീസ് അടക്കേണ്ടി വരും, ശരിയല്ലേ? അതിൽ മെറിറ്റ് സീറ്റിൽ ഗവൺമെൻറ് സീറ്റുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പൈസയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് മാർക്കില്ല, നമ്മൾ ഏതെങ്കിലും ഒരു എൻട്രൻസ് പരീക്ഷ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വൻ തുക ഫീസായിട്ട് അടച്ച് മാത്രമേ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു സീറ്റ് കിട്ടുകയുള്ളൂ. ഇതുള്ളതാണേ, ഇതിലൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കുക, CUET എന്ന് പറയുന്ന ഒരു പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഏതെങ്കിലും നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ചെറിയ തുകയിൽ പോലും പഠിച്ചിറങ്ങാൻ പറ്റുന്ന കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ പരീക്ഷയൊന്നും ക്ലിയർ ചെയ്തില്ല എങ്കിൽ, 12ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഇല്ല എങ്കിൽ, നമ്മൾ പിന്നെ പോകേണ്ടി വരുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നല്ല ഫീസ് അടക്കേണ്ടി വരില്ലേ? നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചാൽ പോലും
ചില സ്ഥലങ്ങളിൽ ഈ പൈസയുടെ പ്രശ്നം കൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനും ഉണ്ടായേക്കാം. ഇതിനെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 11th 12th എന്ന് പറയുന്ന 2 വർഷങ്ങൾ മനസ്സിരുത്തി പഠിച്ചാൽ പോരെ. ഒന്നാലോചിക്കുക, അങ്ങനെ പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ പാരൻസ് എത്രയോ ലക്ഷങ്ങൾ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് 10,000 സ്പെൻഡ് ചെയ്ത് ആ പരിപാടി നിർത്താം. അപ്പോൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ സമ്പാദിച്ച പൈസ എത്രയാണെന്ന്. 100,000 രൂപ മുടക്കേണ്ട സ്ഥലത്ത് നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും വെറും 10,000 രൂപ മുടക്കി നിങ്ങളുടെ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ 11th ക്ലാസ്സിലും 12th ക്ലാസ്സിലും സമ്പാദിച്ചത് 90,000 രൂപയാണ്. നിങ്ങളുടെ ആ പ്രായത്തിൽ 90,000 രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനുവേണ്ടി നിങ്ങൾ ഒരു വെബ്സൈറ്റും തപ്പണ്ട മക്കളെ. അതിനു വേണ്ടിയിട്ട് എവിടെ ജോലി ചെയ്യാമെന്ന് ആലോചിച്ച് നിങ്ങൾ സമയം കളയണ്ട. ഈ 2 വർഷം നിങ്ങൾ പഠിക്കേണ്ടത് ഏത് വിഷയമാണോ അതിനെ നന്നായി പഠിക്ക്. അത് നന്നായി പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിന് ഇത്രയും രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ആ ലാഭം ഉണ്ടാക്കി കൊടുക്കണ പൈസ നിങ്ങൾ സമ്പാദിച്ചതല്ലേ? നിങ്ങൾക്ക് സ്വയം നിന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ലേ, ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയും കൊണ്ട് ലക്ഷങ്ങൾ മുടക്കിച്ചിട്ടില്ല. കാരണം എന്താണ്? ഞാൻ നന്നായി പഠിച്ച മെറിറ്റിലാണ് സീറ്റ് മേടിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. നോക്ക്, അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഫ്യൂച്ചർ ലൈഫിലേക്കുള്ള കോൺഫിഡൻസ് എത്ര മാത്രമായിരിക്കും എന്നറിയോ? അപ്പോൾ നിങ്ങൾ ഈ ആരുടെയെങ്കിലുമൊക്കെ എടുത്ത് ചോദിച്ച് അബദ്ധത്തിലുള്ള കുറേ സൈറ്റുകളും ഗൂഗിളിൽ നിന്ന് തപ്പിപ്പിടിച്ച് അതിലൊക്കെ കൊണ്ട് പൈസയും ഇട്ട് അവിടെ കുറേ സമയവും കളഞ്ഞ് നിങ്ങളുടെ പഠിക്കാനുള്ള സമയമല്ലേ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ പൈസ സമ്പാദിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, പൈസ സമ്പാദിക്കാനുള്ള 1 വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ ഈ പൈസ എന്ന് പറയുന്നതിന് ലിക്വിഡായിട്ട് ഒരാൾ ഇങ്ങോട്ട് നിങ്ങളുടെ കയ്യിൽ തരുന്ന ക്യാഷ് എന്ന് കൺസിഡർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ആ ലാഭത്തെക്കുറിച്ച്, ആ എമൗണ്ടിനെ കുറിച്ച് അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത കൊണ്ടുവന്ന് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എത്ര പൈസ 11th ലും 12th ലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ദയവ് ചെയ്ത് ആരോടെങ്കിലും ചോദിച്ചിട്ട് അബദ്ധങ്ങളിപ്പോൾ ചാടരുതേ. എവിടെന്നെങ്കിലുമൊക്കെ പൈസയും മറിച്ച് നിങ്ങൾ ചെറിയ പിള്ളേരാണ്, കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമം വരും. ആരോട് പിന്നെ പോയി സംസാരിക്കണമെന്നറിയില്ല, ചോദിക്കണമെന്നറിയില്ല. ഈ 2022-23 ഞാൻ ഹാൻഡിൽ ചെയ്ത ഈ 3 കേസും ഇതുപോലെ ഇഷ്യൂസ് ആയിട്ട് ഞങ്ങളുടെ ഓഫീസിനെ കോൺടാക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാമിനോട് സംസാരിച്ചാൽ മതി, ഇങ്ങനെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, ഞങ്ങൾ പെട്ടുപോയി, ഞങ്ങൾക്കിനി അങ്ങനെ ഞങ്ങൾ എനിക്കതിൽ ഇടപെട്ട് ആ കുട്ടികളോട് സംസാരിക്കേണ്ടി വന്ന കേസുകളാണത്. ഓക്കെ, എന്നിട്ട് അവരെ സാരല്ല അടുത്ത് ചെയ്യാനുള്ള പല കാര്യങ്ങളിലും എനിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വന്ന കേസുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം അഞ്ചാതി മണ്ടത്തരങ്ങളിൽ പോയി ചാടി. വീട്ടിലെ സാമ്പത്തിക അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും മോശമായിട്ടുള്ളൊരവസ്ഥയും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങളിൽ അബദ്ധങ്ങളിൽ നിങ്ങൾ പോയി ചാടരുത്. നിങ്ങൾ നല്ല പിള്ളേരല്ലേ, നിങ്ങൾ സൂപ്പറാണ്. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക, എന്നിട്ട് നിങ്ങളുടെ ആ നല്ല മനസ്സ് ദാറ്റ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം, പാരൻസിനെ ഹെൽപ്പ് ചെയ്യണം, വാവ് ദാറ്റ്സ് എ നൈസ് തോട്ട്, അതിനാകെ ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കുക. 11th 12th നന്നായി പഠിക്കുക, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഗുഡ് ലക്ക്.